അതെ, കടലറിയുന്നു മനസ്സറിഞ്ഞ് ചോദിച്ചാൽ കടൽ എന്തും തരും. അതാണ് നമുക്കിടയുള്ള വിശ്വാസം കേട്ടോ. വേഗം പാടെ, പിടയ്ക്കുന്ന ചാളയാ. പിടയ്ക്കുന്ന ചാളുണ്ടെന്ന് താനല്ലോ പറഞ്ഞു, ഞാനല്ലോ പറഞ്ഞു. ആ ജോർജിന് പുതിയ ബോട്ട് വന്നോട, അതറിയില്ല. കേറിപ്പിടി. മീൻ നോക്കി കയറ്റി വിളിക്കാൻ പറ. വിളിക്കുന്ന വന്ന് വിളി 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 ഒന്ന് എണ്ണി താഴെ ഇങ്ങോട്ട് എണ്ണി പിടിച്ചോണ്ടിരുന്ന കാര്യം നടക്കൂ. നനക്കേട്. എത്ര ഉണ്ട്? 45. ആ വിട്ടോ പോ. ആ വിളി 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 വന്നേ. പിടക്കണ ചാള, പിടക്കണ ചാള. എന്നാ മുഴുവനും ഉണ്ട് കേട്ടാ. ആൽഫ്രഡ് കേട്ടോ, ആ ഞാൻ വണ്ടിയിലുണ്ടാവും. ആ അത് എണ്ണണ്ട, മൊത്തം ഞാൻ എന്നാ മതി. അതെന്തുവാടാ നിന്റെ കാശ്? എന്റെ കയ്യിരുന്ന കഴിക്കൂ. ഞാൻ മോഹനൻ ചേട്ടൻ ചിട്ടി ഇട്ടോളാ. ഓ മോഹനൻ ചേട്ടൻ, ദാ ഞാൻ ഈ കടലൊക്കെ ഇവിടെ തന്നെ കാണും. അതേ കണക്കല്ല വരുത്ത മോഹനൻ കേട്ടാ. കൊണ്ടുപോ, കൊണ്ടു കൊടു മൈക്കിളെ. എടാ ഞാൻ പാലത്തിന്റെ താഴെ ഇറങ്ങി, നീ വണ്ടി കൊണ്ട് പോക്കോ കേട്ടോ. അപ്പൊ നിങ്ങളപ്പോ എങ്ങനെ പോകും? ഞാൻ ദുരിത്തു വഴി കയറിവിടാ. ഓക്കെ എന്നാ. ആ പിന്നെ കുറച്ച് പൈസ തരാം, അതാ മോഹന്റെ കൊടുക്കണം. ചിട്ടിയുടെ പൈസയാടാ. ഈ പാലം ഒന്ന് നന്നായില്ല അച്ഛനെ. ആ അതുകൊണ്ട് തന്നെ ഹാർബർ ഉഷാറായില്ലേ. എടിയേ ഇച്ചിരി കുടിക്കാൻ തായോ. പൊന്നി അതെ, അടുത്ത മഴക്കാലത്തേക്ക് ഞാനും എന്റെ കുഞ്ഞും ക്യാമ്പിലേക്ക് വരുന്നില്ല. അതിനാണ് ക്യാമ്പിന് ഒരു കുഴപ്പം. നല്ല ഒന്നാം ക്ലാസ് വിടല്ലേ അല്ലേ മക്കളെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊക്കോ, ഞാനും എന്റെ കുഞ്ഞും വരുന്നില്ല. പൊന്നിനെ കൊണ്ട് ഞാനും ഇങ്ങോട്ടും ഇല്ല. അടുത്ത മഴക്കാലത്തെങ്കിലും ഞാൻ കടച്ചുറപ്പുള്ള ഒരു വീട് വേണം. എന്നാ നിങ്ങൾ എഴുതി വെച്ചോ. നിന്നോട് കൂടെ പറയുന്നത്, അടുത്ത മഴക്കാലത്ത് നമ്മൾ ക്യാമ്പിൽ പോകേണ്ടി വരത്തില്ല, നമ്മളെ സ്വന്തം വീട്ടിൽ കിടക്കും. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പൊന്നി ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴിൽ നിന്നു. പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി, കൂട്ടുകാരിയായി. പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, പൂമരക്കൊമ്പിൽ, പൂമരക്കൊമ്പിൽ. പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പൂമരക്കൊമ്പിൽ. മൈക്കിളെ അളിയാ അറിഞ്ഞാ, ഏ നമ്മുടെ ആംബ്രോസിന്റെ വീടിന്റെ പാലുകാച്ചാണ്. അവന് വീട് കിട്ടിയോ? അവന് സർക്കാരിനെ പുതിയ വീട് കിട്ടി. അവന് കിട്ടും. അവനാ മെമ്പറെ ഏൽപ്പിക്കാൻ വേണ്ടി താങ്ങി താങ്ങി നടന്ന. ഓ അവിടെ വന്നിരുന്നു അളക്കാനും പിടിക്കാനും ഒക്കെ. ഒന്നിനെ ഞാൻ അടുപ്പിച്ചില്ല. പിന്നെ അവൾ ഈ ആധാറും റേഷൻ കാർഡും ഒക്കെ എടുത്തു കൊടുത്തു. ഇതൊക്കെ ഈ സർക്കാരിനെ താങ്ങി താങ്ങി നിൽക്കുന്നവർക്കെ കിട്ടത്തുള്ളടാവേ. ഇല്ലേ അളിയാ? ഇല്ലയോ? ആ ചീട്ടറ കളിയ. അറിഞ്ഞാ എന്തുടാ
ചിട്ടിക്കാരൻ മോഹനൻ കാശും കൊണ്ടു മുങ്ങി. ആൽബർട്ടിന്റെയും നാട്ടുകാരുടെയും കാശും കൊണ്ടുപോയെന്നാ കേട്ടത്. ഇവരൊക്കെ ഇത് എന്തോത്തിന്റെ കേടാടാ? ഈ KSFAക്കുള്ള ഇക്കാലത്ത് കൊണ്ട് ഈ കൊള്ളപ്പലിശക്കാരന് കാശ് കൊടുക്കാൻ. എനിക്കതല്ല തോന്നുന്നത്, അയാള് മോക്കാങ്ങാനും വിഷം കൊടുത്തിട്ട് കേറിയെങ്ങാനും തൂങ്ങോ. എന്റെ അമ്മോ, ഡാ തൂങ്ങൂടാ. പോയത് പോട്ടടി, അതും പറഞ്ഞിട്ട് കയറി തൂങ്ങാൻ പറ്റുമോ? ആ കാശ് നമുക്ക് കടലിൽ തന്നാ കടലിനിയും തരും. പിന്നെ ഒരു രണ്ട് മഴക്കാലം കൂടെ ക്യാമ്പ് കിടക്കേണ്ടി വരും. അയ്യോ, ആ കുഞ്ഞോട് ഞാൻ പറഞ്ഞും പോയി ഇനി ഒരു മഴക്കാലത്ത് ക്യാമ്പ് കിടത്തത്തില്ല. സാരമില്ല, എല്ലാം ശരിയാവും, നമുക്ക് നമ്മുടെ വീടാവും. എന്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഈ മഴക്കാലത്തിന് മുമ്പ് അടച്ചുറപ്പുള്ള ഒരു വീട് കൊടുക്കാമെന്ന്. അത് പറ്റിയില്ലല്ലോ എന്ന് സങ്കടത്തിരുന്നപ്പം ഒരു സഹായം എനിക്ക് വന്നു. പണ്ട് ഞാൻ തട്ടിത്തെറിപ്പിച്ച സഹായമാ. വിടറി, ഒന്ന് നിക്ക്. അതെ, എന്താ സംഭവം ചേട്ടാ? അതെ, പിന്നെ നമ്മള് ഈ കടലിൽ നിന്ന് 50 മീറ്റർ ദൂരപരിധിയുള്ള വീടൊക്കെ അളന്നടയാളപ്പെടുത്തി. എന്തിനാ സാർ? ഇവിടെ മാത്രമല്ല, അപ്പുറത്തൊക്കെ അളന്നടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ വേണേലും അളക്കാം, അതെന്റെ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ അളക്കരുത്. ഇവിടെ കാണും കല്ലിട്ട് ആ കല്ലെടുത്ത് ഞാൻ കടലിൽ കളയും. ചേട്ടാ, ഇത് കല്ലിടാനൊന്നുമല്ല, ചേട്ടനോട് ഗുണമുള്ള കാര്യ. എന്റെ മനുഷ്യൻ, നമുക്ക് എന്തോ ഗുണമുള്ള കാര്യം ഈ കുട്ടികൾ ഇവിടെ നിന്ന് പറയുന്നേ? എന്ത് ഗുണം? എടി, അവനാൻ അധ്വാനിച്ച അവനാനുണ്ട്, അല്ലാതെ ആരണ്ടിരിക്കുന്നു കൊണ്ട് തരാനായിട്ട്. ഒരു പരിപാടി ഇല്ല, ഇറങ്ങിക്കേ, ഇറങ്ങിക്കേ, ഇറങ്ങിക്കവിടുന്ന. ആ മതി മതി, വന്നോ. അളക്കാൻ നടക്കുന്നു. എന്റെ മൈക്കിളെ, സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും ഒരു പെരയായി. അപ്പൊ അങ്ങനെയോ? നിങ്ങളല്ലേ പറഞ്ഞ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കിട്ടുള്ളൂ. അയ്യടാ, ഞാനും അങ്ങനല്ലേ കരുതിയത്. ഈ ആനുകൂല്യങ്ങളൊക്കെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കൊക്കെ കിട്ടുള്ളെന്ന്. ഇതിപ്പോ എനിക്ക് കിട്ടിയെങ്കിൽ ഇവിടെ അർഹതയുള്ള ആർക്കും കിട്ടും. ആ മോഹനൻ പൈസ അടിച്ചോണ്ട് പോയപ്പോ ഞാൻ കരുതിയത് ഞങ്ങൾ ക്യാമ്പിൽ കയറേണ്ടി വരുമെന്നാ. നീ അങ്ങോട്ട് കൊടുക്ക. സർക്കാരുള്ളതുകൊണ്ട് ഒരു പെരയായി. എടാ മൈക്കിളേ, നല്ല കാലം ചീത്തക്കാലം ഉണ്ട്. എൻ്റെ ചീത്തക്കാലത്ത് ഈ സർക്കാരേ ഉണ്ടാകുള്ളൂ. ആൽഫ്രഡിന്റെയും കുടുംബത്തിന്റെയും കഥ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ആൽഫ്രഡിന്റെ കുടുംബത്തെപ്പോലെ സംസ്ഥാനത്തെ 5000-ത്തോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനർഗേഹം പദ്ധതിയിലൂടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ സർക്കാർ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. കടലിൽ നിന്ന് 50 മീറ്റർ ദൂരം പരിധിയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ കീഴിൽ നിന്നു. പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി, കൂട്ടുകാരിയായി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ.